നമസ്കാരം. ഇന്നലെ ജനുവരി 21 ലെനിൻ്റെ 100-ാം ചരമ വാർഷിക ദിനമായിരുന്നു ഇന്നലെ. അതേ ദിവസം തന്നെ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദം മാസ്റ്റർ വളരെ കൃത്യമായി ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോൾ നമുക്ക് 2-ാം ഭരണം, തുടർച്ചയായി ഭരണം ലഭിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്. അവിടെ ഈ 2-ാം ഭരണത്തിൽ ചില മോശമായ പ്രവണതകൾ മുളപൊട്ടി തുടങ്ങിയിരിക്കുന്നു, ഇത് ശരിയല്ല എന്നാണ് ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞത്. അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു, അതും കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഞാനില്ലാതെ പിന്നെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും നമ്മൾ ഓരോരുത്തരും വിചാരിക്കുകയാണെന്നും എന്നാൽ എല്ലാവരെയും രൂപപ്പെടുത്തിയത് നാടും പാർട്ടിയുമാണെന്ന ബോധം വേണമെന്നും ഗോവിന്ദം മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. ഭരണത്തിലേറിയപ്പോൾ തെറ്റായ ചില പ്രവണതകൾ മുളപൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുതലാളിത്ത ഫ്യൂഡൽ ജീർണതകൾ ബാധിക്കാതിരിക്കാൻ നല്ല രാഷ്ട്രീയ ധാരണയോടെയും സംഘടനാ ബോധത്തോടെയും പ്രവർത്തിക്കാനാകണമെന്നും ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു. ഇവിടെയാണ് കാര്യം. ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണെന്ന് നമുക്ക് മനസ്സിലായി. പണ്ട് ഫ്രാൻസിൽ ലൂയി 14 പറഞ്ഞ പോലെ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഇവിടുത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു അവസ്ഥ. നമുക്കെല്ലാം അറിയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നതിന് മുമ്പാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവരുടേതായ ഒരു രീതിയുണ്ട്. അത് പാർട്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പാർട്ടി തന്നെയായിരിക്കും. അത് പാർട്ടി തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ നടപ്പിലാക്കേണ്ടത്. അതല്ലാതെ സ്വതന്ത്രമായ നിലപാടെടുക്കാനോ വ്യക്തിപൂജ നടത്താനോ ഒന്നും അന്ന് ആരും തയ്യാറായിരുന്നില്ല. അത് കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങൾക്കും എതിരാണ്. നമുക്ക് തന്നെ അതിൻ്റെ പല ഉദാഹരണങ്ങളുമുണ്ട്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എം ഗോവിന്ദനാരൊക്കെ പോലുള്ള വളരെ പ്രഗത്ഭർ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നിട്ടുണ്ട്. അതുപോലെ പിൽക്കാലത്ത് പാർട്ടി പിളർന്നതിന് ശേഷം എത്രയോ മിടുക്കന്മാർ, അതിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് VS പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരു കാലഘട്ടമാണ്. ഇത്രയും ശക്തമായ തോതിൽ പാർട്ടി സർക്കാരിന്മേൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു കാലഘട്ടം CPMൽ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. VSനെ പലരും പലതും പറഞ്ഞ് വിമർശിക്കുമെങ്കിൽപ്പോലും പാർട്ടി തന്നെയാണ് വലുത് എന്ന് തെളിയിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്റ്റാലിനിസ്റ്റ് എന്ന് പോലും പല ആളുകളും അന്ന് വിളിച്ചിരുന്നത്. പക്ഷേ എന്തായാലും സർക്കാരുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പാർട്ടി അന്ന് വളരെ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ ഇന്നോ പിണറായി വിജയൻ വരെയുള്ള പാർട്ടി സെക്രട്ടറിമാർക്ക് ശക്തമായ രീതി തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് അതിനൊരു മാറ്റം സംഭവിച്ചതായിട്ടാണ് തോന്നുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കുറച്ചുകൂടെ ഒരു മാറ്റം അല്ലെങ്കിൽ നയവ്യതിയാനം കണ്ടത്. നമുക്കെല്ലാം അറിയാം, കോടിയേരി ബാലകൃഷ്ണൻ അങ്ങേറ്റം സൗമ്യനായ ഒരാളായിരുന്നു. അദ്ദേഹം പിണറായിയിരുന്നു നേരെ വിപരീത സ്വഭാവക്കാരനായിരുന്നു. എല്ലാ കാര്യത്തിലും എപ്പോഴും ചിരിച്ചുകൊണ്ട് സൗമ്യമായി കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. ഇതേ കോടിയേരി ബാലകൃഷ്ണനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് മാധ്യമപ്രവർത്തകരോട് കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞത്. അന്ന് നിസ്സഹായനായി നോക്കി നിൽക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മുഖം നമുക്കിന്നും ഓർമ്മയുണ്ട്. അതേസമയം VS അച്യുതാനന്ദനെ പോലെയുള്ള ഒരാളാണ് പാർട്ടി സെക്രട്ടറിയായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും. കോടിയേരി സൗമ്യനായതുകൊണ്ടാണ് അദ്ദേഹം അന്ന് പ്രതികരിക്കാതിരുന്നത്. പിന്നീട് വന്ന ഗോവിന്ദം മാഷാകട്ടെ, അദ്ദേഹം ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ കർശനമായ നിലപാടിലേക്കാണ് പോയത്. ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിലെ ചില നല്ലതല്ലാത്ത പ്രവണതകൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. അവിടെ പാർട്ടി സഖാക്കൾ ലൈംഗിക ആരോപണങ്ങളിൽ പെട്ടു. മറ്റു ചിലരാകട്ടെ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയതിൽ പ്രതികളായി. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ തന്നെ അവർക്കെതിരെ കർശനമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഗോവിന്ദം മാസ്റ്റർ ക്രമേണ പിണറായിക്ക് അല്ലെങ്കിൽ സർക്കാരിന് വിധേയനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പലപ്പോഴും മുഖ്യമന്ത്രിയായി ന്യായീകരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി സൂര്യനാണ് എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ ഉയർന്ന ആരോപണങ്ങളുടെ മേൽ അദ്ദേഹം പ്രതികരിക്കാനെത്തി. ഇത് പലപ്പോഴും പാർട്ടിയിലെ അണികൾക്ക് പോലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായി മാറി. കാരണം അത് മുഖ്യമന്ത്രിയുടെ വീട്ടുകാര്യം, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിന് പാർട്ടി സെക്രട്ടറി എന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്നുള്ള ചിന്ത പോലും പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഒരുപക്ഷേ ഈ ഒരു സന്ദർഭത്തിലായിരിക്കാം ഇനിയെങ്കിലും തൻ്റെ നിലപാട് മാറ്റിയില്ലെങ്കിൽ താൻ പാർട്ടിയിൽ അപ്രസക്തനാകും എന്ന ധാരണ ഒരുപക്ഷേ ഗോവിന്ദൻ മാഷിന് വന്നു കാണും. ഇപ്പോൾ ജി സുധാകരൻ നിരന്തരമായി പാർട്ടിയിൽ നടക്കുന്ന ഈ നയവ്യതിയാനത്തെ, വലതുപക്ഷ വ്യതിയാനത്തെയൊക്കെ തന്നെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം സാംസ്കാരിക നായകന്മാർ MD വസന്തനാർ പറഞ്ഞതിന് തൊട്ട് പിന്നാലെ മറ്റു പലരും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ പലപ്പോഴും പാർട്ടി സൈദ്ധാന്തികൻ കൂടിയായ ഗോവിന്ദം മാഷ് മാത്രം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവി പോലും ബാധിക്കും എന്ന സത്യം ഒരുപക്ഷേ ഗോവിന്ദം മാഷ് മനസ്സിലാക്കിയിരിക്കാം. അതുകൊണ്ടുകൂടി തന്നെയായിരിക്കും അദ്ദേഹം ലെനിൻ്റെ ജനമഹർഷി ദിനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം, ഒരു മുന്നറിയിപ്പ് തന്നെ, പ്രസംഗം നല്ലൊരു മുന്നറിയിപ്പ് എന്ന് തന്നെ പറയേണ്ടവരും നടത്തിയിട്ടുള്ളത്. ഇത് ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് നേതാക്കൾക്കും കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് കണക്കാക്കാം. കാരണം CPMൻ്റെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ദുർബലമാണ്.
അവർക്ക് കേരളഘടകത്തെ ആശ്രയിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കോവിന്ദൻ മാഷിന് തീർച്ചയായും അദ്ദേഹം ശക്തമായ നിലപാടെടുക്കാനും മുന്നോട്ട് പോകാനും കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കോവിന്ദൻ മാഷിന് പാർട്ടിയെ ശക്തമായ തോതിൽ മുന്നോട്ട് നയിക്കണമെങ്കിൽ പിണറായിയുടെ ആ പിടിയിൽ നിന്ന് മോചനം ലഭിച്ചു സ്വതന്ത്രമായി കാര്യങ്ങൾ പാർട്ടി തലത്തിൽ തന്നെ മുന്നോട്ട് പോയാലേ നടക്കൂ എന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ മനസ്സിലായിരിക്കാം. അതുകൊണ്ട് കൂടി ആയിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകും. ഏതായാലും ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇനി ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുക.